എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ വലിയ ലോസാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് ഒരുപാട് ബന്ധങ്ങളുള്ളൊരു നേതാവായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ഫംഗ്ഷനുകളിലും അല്ലാതെയും യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് ജീവിക്കാൻ ശ്രമിച്ച ഒരു നേതാവാണ്. ഒരുപാട് എന്റെ ഫാദറിനെയൊക്കെ എന്റെ ഫാദറായിട്ടൊക്കെ വളരെ നല്ല അടുപ്പ് ഉള്ള ആളായിരുന്നു. എന്തായാലും ഒരുപാട് സങ്കടത്തോടെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി. മോഹൻലാൽ, ഒരുപാട് പേരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക്, ചികിത്സാ സഹായങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഇങ്ങനെ നേരിട്ടിറങ്ങി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഓരോ പദ്ധതികളിൽ ആണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴും അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ കാര്യം ഏറ്റവും കുറച്ച് ശ്രദ്ധിച്ച ഒരാൾ കൂടിയായിരുന്നു. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് സാധാരണക്കാർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തി അവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടാൻ ശ്രമിച്ച ഒരു നേതാവാണ്. അത് അത്യപൂർവമായിട്ടുള്ള ഒരു സ്വഭാവ വിശേഷമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തുമായിട്ട് ഒരുപാട് വ്യക്തികളാണ് ഞാൻ ഈവൻ അദ്ദേഹത്തിന്റെ നടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന്റെ പള്ളി. അവിടെയൊക്കെ വിളിക്കുകയും ഞാൻ അവിടെ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഒരുപാട് എപ്പോഴും സ്നേഹത്തോടെ മാത്രം പെരുമാറുന്ന ഒരു നേതാവായിരുന്നു. സർക്കാർ ഒരുപാട് പ്രധാനപ്പെട്ട ക്ഷേമ ഫ്ലാഗ്ഷിപ്പ് പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുമ്പോൾ അതിനൊക്കെ സമയം കണ്ടെത്തി വന്ന് അതിന്റെ മുന്നിൽ ഒരു ബ്രാൻഡ് അംബാസഡർ പോലെ നിന്ന് ജനങ്ങളോട് അത് ഏറ്റുപറഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയാണ് മോഹൻലാൽ എന്ന് ഞാൻ ഓർക്കുകയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ വേർപാടെന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ തന്നെ ഒരു വലിയ ഒരു നഷ്ടം തന്നെയാണ്.